ദേശാഭിമാനിയിൽ അൻവർ ഫാൻസ് മുഖ്യമന്ത്രിയുടെയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും അന്ത്യശാസനം തള്ളി കഴിഞ്ഞ ഇരുപത്തിയാറിന് പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ഞെട്ടലായി ഇത് പരിശോധിക്കാൻ സി പി എം തീരുമാനിച്ചു അൻവറിന്റെ പ്രസ്താവനകൾക്ക് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം ദേശാഭിമാനി നൽകുന്നുണ്ടെന്ന വ്യാഖ്യാനം ആദ്യമേ ഉയർന്നിരുന്നു അൻവർ പ്രസ്താവനകളിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതിനായി അൻവർ പ്രഖ്യാപിച്ചെങ്കിലും നാലാം ദിവസം അദ്ദേഹം അത് ലംഘിച്ചു നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത ആ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയെ അൻവർ നേരിട്ട് ആദ്യമായി വിമർശിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന ആവശ്യവും ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അച്ചടിച്ചു വന്നു ഇതാണ് സി പി എമ്മിനെ ചിന്തിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ദേശാഭിമാനി നൽകാറില്ല ഇതാണ് അന്വേഷണത്തിന് കാരണം അൻവറിനെതിരെ എം വി ഗോവിന്ദന്റെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെയും പ്രതികരണത്തിനും ഒപ്പമാണ് അൻവർ പറഞ്ഞതും വന്നത് മൂന്ന് പേരുടെയും ചിത്രങ്ങളും വാർത്തയ്ക്കൊപ്പം ഉണ്ടായി പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ടെന്ന പ്രതീതി നിലനിൽക്കുമ്പോൾ ഇത് സംഭവിച്ചത് നേതൃത്വം ഗൗരവമായെടുക്കുന്നുവെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭാവിയിൽ ഇത്തരം നീക്കം തടയാൻ കൂടിയാണ് അന്വേഷണം അൻവർ പാർട്ടി ശത്രുവാണെന്ന സന്ദേശമാണ് സി ഇതിലൂടെ എം നൽകുക ദേശാഭിമാനിയുടെ ചുമതലയിൽ രണ്ട് സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടിക്കും സർക്കാരിനും എതിരായ നീക്കങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ വേണോ എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുന്ന രീതിയാണ് സിപിഎമ്മിലുള്ളത് പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തലത്ത് ദിനേശനാണ് ചീഫ് എഡിറ്റർ എം സ്വരാജും റെസിഡന്റ് എഡിറ്ററായുണ്ട് എന്നിട്ടും പാർട്ടി വിരുദ്ധതയ്ക്ക് സമാനമായത് ദേശാഭിമാനിയിൽ എങ്ങനെ കടന്നുകൂടിയെന്നാണ് പരിശോധിക്കുന്നത് ഇന്ന് അൻവർ വാർത്തകൾക്ക് ദേശാഭിമാനി വലിയ പ്രാധാന്യം നൽകിയിട്ടില്ല അൻവറിനെതിരെ സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമേൽ ഒരു പരിന്തും പറക്കില്ലെന്ന് പി വി അൻവർ എം എൽ എ ഇന്നലെ പറഞ്ഞു മുഖ്യമന്ത്രി ക്രിമിനലായ ഒരാളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും പി വി അൻവർ പരിഹസിച്ചു മാമ്യ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്ന ആക്ഷൻ കമ്മിറ്റിയുടെ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഡി ജി പിയുടെ മേൽ ഒരു പരുന്നും പറക്കില്ല ഇതാണ് ലോകം മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൈപിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടിവിടാൻ തയ്യാറല്ല എന്താ കാരണമെന്ന് എനിക്കറിയില്ല ജനങ്ങൾ പരിശോധിക്കട്ടെ പി വി അൻവർ പറഞ്ഞു അതേസമയം സി പി എമ്മിലെ ഒരുപാട് ആളുകൾ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ഒരു കൂട്ടം സി പി എം പ്രവർത്തകർക്ക് ഇഷ്ടമല്ല പക്ഷേ ഇതിലൊന്നും കൂസാതെയാണ് അൻവറിന്റെ മുന്നോട്ടു പോക്ക്